ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു യുവർ ഗൈഡ്. അപ്പോൾ 29 ജൂണിലെ യൂണിവേഴ്സിറ്റി അനൗൺസ്മെൻറ്റുകളിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ വീഡിയോ. അപ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റി അനൗൺസ്മെൻറ്റുകളിലേക്ക് പോകാം. കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളുടെ അറിയിപ്പുകളും പ്രധാന വിദ്യാഭ്യാസ വാർത്തകളും ഒറ്റ നോട്ടത്തിൽ. കേരള സർവകലാശാല പരീക്ഷാഫലം. കേരള സർവകലാശാല 2020 മെയ് മാസം നടത്തിയ CBSE BCOM രണ്ടാം സെമസ്റ്റർ 2019 അഡ്മിഷൻ, 2013 അഡ്മിഷൻ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. പുനർമൂല്യനിർണയത്തിനും സൂക്ഷ്മ പരിശോധനയ്ക്കും ഓൺലൈനായി അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ 16. അതിനായി വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമാകുന്ന കരട് മാർക്ക് ലിസ്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. വിശദ വിവരം വെബ്സൈറ്റിൽ. കേരള സർവകലാശാല 2020 ഒക്ടോബറിൽ നടത്തിയ രണ്ടാം സെമസ്റ്റർ BSLP പരീക്ഷയുടെ മേഴ്സി ചാൻസ് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. ഉത്തരക്കടലാസുകളുടെ സൂക്ഷ്മ പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനും ജൂലൈ 7 വരെ അപേക്ഷിക്കാവുന്നതാണ്. MG യൂണിവേഴ്സിറ്റി 2020 ഫെബ്രുവരിയിൽ നടന്ന മൂന്നാം സെമസ്റ്റർ BTech പരീക്ഷകളുടെ ഫലം പ്രസിദ്ധീകരിച്ചു. പുനർമൂല്യനിർണയത്തിനും സൂക്ഷ്മ പരിശോധനയ്ക്കും ജൂലൈ 12 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. അപേക്ഷാ തീയതി നീട്ടി. സർവകലാശാല വിവിധ പഠന വകുപ്പുകളിലും ഇന്റർ സ്കൂൾ സെൻറ്ററിലും നടത്തുന്ന MA MSc മുതലായ കോഴ്സുകളിലേക്കുള്ള പ്രോഗ്രാമുകളിലേക്ക് 2021-22 അക്കാദമിക് വർഷത്തിലെ പ്രവേശനത്തിനായി ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂലൈ 12 വരെ നീട്ടി. മൂന്നും നാലും സെമസ്റ്റർ BEd മാർച്ച് ജൂൺ 2021 പരീക്ഷയുടെ പ്രാക്ടിക്കൽ ജൂലൈ 1 മുതൽ 14 വരെ സർവകലാശാല വിവിധ കേന്ദ്രങ്ങളിൽ നടത്തും. വിശദമായ ടൈം ടേബിൾ സർവകലാശാല വെബ്സൈറ്റിൽ ലഭിക്കും. MCA നാളത്തെ പരീക്ഷ മാറ്റി. നാളെ നടത്താൻ നിശ്ചയിച്ചിരുന്ന നാലാം സെമസ്റ്റർ MCA ഡിഗ്രി പരീക്ഷകൾ ജൂലൈ 9 മാറ്റി. ജൂലൈ 2, 5, 7 തീയതികളിൽ നടത്താനിരുന്ന പരീക്ഷകൾക്ക് മാറ്റമില്ല. വിശദമായ ടൈം ടേബിൾ സർവകലാശാല വെബ്സൈറ്റിൽ. കണ്ണൂർ സർവകലാശാലയുടെ മൂന്നാം സെമസ്റ്റർ MEd പരീക്ഷാഫലം സർവകലാശാല വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു.